അപ്പൊ ഇത് ഈ വീഡിയോ കാണുന്ന ആള് ആളിൽ ഒരാൾക്ക് നല്ലൊരു കമന്റ് ഇടുന്ന ആള് ഇതാ നമ്മുടെ ഫോൺ കാര്യം അങ്ങനെ കിട്ടിലും വാച്ച് നിങ്ങൾക്ക് ഹോണർ കിട്ടിട്ടാമേ. അപ്പൊ എല്ലാരും നല്ല അടിപൊളി കമന്റ് ഇട്ടു, നല്ല നല്ല കമന്റ് കിട്ടുകയാണെങ്കിൽ കൂടെ കൂടാനുള്ള എല്ലാം കൂടെ കൂടുങ്കോ. വെൽക്കം ടു ബിബി മച്ചാമരെ. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കിഡിലും വീഡിയോ എടുക്കാൻ പോകുന്നത് നമ്മൾ എന്താ കാര്യം ചോദിച്ചാൽ 14 Pro നോൺ ആക്റ്റീവ് ആണോ, 1 TB ആണോ, 256 256 എല്ലാം നിങ്ങൾ കിഡിൽ ഓഫറിൽ, അതുപോലെ തന്നെ 13 Pro സീരീസിലുള്ള കിണ്ണം കാഴ്ച സ്റ്റോക്ക് അടിപൊളി ഓഫറിലുണ്ടോ. നമ്മളിതാ കിഡിലും വീഡിയോ നമ്മുടെ സ്വന്തം ഫോൺ ഗ്യാരേജിലെത്തിയാണ്. നിങ്ങൾക്ക് ഒരു കിഡിലും വീഡിയോ, കിഡിൽ ഓഫർ, EMI, 1 year വാറണ്ടി എല്ലാം കൂടെ ഉള്ള കിഡിലും വീഡിയോ ആണ് പ്രാവശ്യം. അപ്പം ആ വീഡിയോ വയ്ക്കും. ഏതാണ് കൊടുക്കണേ? എല്ലാം കൊടുക്കാം നമുക്ക്. ഏതാ കൊടുക്കണ്ടേ? ഏതൊക്കെ ഉണ്ടോ? അപ്പോ ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഒരു പയ്യ നമ്മുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ യൂസ് ചെയ്യണ്ട, 2 മാസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പൊ നോൺ ആക്റ്റീവ് ഫോൺ മേടിച്ചു, 2 മാസം ഇപ്പൊ ഞാൻ സാധനം മേടിച്ചു, നോൺ ആക്റ്റീവ് മേടിച്ചു, 2 മാസം കഴിഞ്ഞിട്ട് എനിക്ക് യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കൂട്ടുകാർ കൊടുക്കാനാണ്. അപ്പൊ എന്ത് ചെയ്യും? ചാർജ് കുത്തി വെച്ചാൽ ഇടക്ക് ബാറ്ററി ഡൗൺ ആകണ്ട, നന്നായി ഡൗൺ പറയാം, നല്ലതിനു വേണ്ടി പറയാം. ഓക്കെ, അല്ല എന്താ ചെയ്യണ്ട? അപ്പൊ ഒന്നും ചെയ്യണ്ട, ഈ സാധനം മേടിച്ചിട്ട് ചാർജർ കുത്തി വെക്കുക, എന്നിട്ട് ഓൺ ആക്കിയ ചാർജ് ഓഫ് ആവുമ്പോ അതി കുത്തി വെക്കുക, അന്ന് മുതലേ ആ കാണിക്കുള്ളൂ. അപ്പൊ ഞാൻ അത് മേടിച്ചു, 2 മാസം കഴിഞ്ഞിട്ടാണ് ആപ്പ് ഓപ്പൺ ആക്കുന്നത്, അപ്പൊ അന്ന് മുതലേ കാണിക്കുള്ളൂ. ഓക്കെ, അപ്പൊ നോൺ ആക്റ്റീവ് വാങ്ങേണ്ടവര് അപ്പൊ ഒരുപാട് ഡൗട്ട്. ആക്റ്റീവ് ഓൾമോസ്റ്റ് ഈ മാസം, അതായത് അടുത്ത മാസം ഒരു 10-ാം തീയതി ഉള്ളിൽ കംപ്ലീറ്റ് സോർട്ട് ഔട്ട് കംപ്ലീറ്റ് കഴിയും. നോൺ ആക്റ്റീവ് കളി വരും 12 Pro തുടങ്ങി, 14 Pro അടുത്ത 15 Pro വരുമോ? 50 Pro വരുമെന്ന് പ്രതീക്ഷിക്കാം, വരുമായിരിക്കും. ഓക്കെ ടർബോ. ഓക്കെ ടർബോ. അപ്പോൾ ഇനി ഏതൊക്കെ തുടങ്ങാം നമ്മൾ? നമുക്ക് നോൺ ആക്റ്റീവ് തന്നെ തുടങ്ങാം. നോൺ ആക്റ്റീവ് തന്നെ തുടങ്ങാം. നോൺ ആക്റ്റീവ് നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ തീർത്ത് നോൺ ആക്റ്റീവ് തന്നെ തുടങ്ങാം. ഓക്കെ, ഏതാ നോൺ ആക്റ്റീവ്? 256 ഫിസിക്കൽ ഡുവൽ സിം. ഓഹാ, ഫിസിക്കൽ ഡുവൽ സിം, നോൺ ആക്റ്റീവ് ഉണ്ട്. അതാവശ്യമാരെ രണ്ട് സിം ആയിട്ടുള്ള ഫോൺ നിങ്ങൾക്ക് നോൺ ആക്റ്റീവ് കൊടുക്കണം. നമ്മൾ എല്ലാവർക്കും രണ്ട് ചെവി ഉള്ള പോലെ രണ്ട് സിം ഹോങ്കോങ് സ്പെക്ക്. രണ്ട് സിം നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ രണ്ട് സിം ഇട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഫോണുകൾ ഐഫോണിൽ പിന്നെ ഈ സിം ഇടാൻ പറ്റില്ല അല്ലേ? പിന്നെ ഈ സിം ഇടാൻ പറ്റില്ല. അതൊരു, അതായത് ഹോങ്കോങ് സ്പെക്കും പിന്നെ ചൈനീസ് സ്പെക്ക്, അതായത് ചൈനീസ് സ്പെക്ക് എന്നിട്ട് പറയുന്നുണ്ട്. രണ്ട് വേരിയന്റ് ആണ് ഫിസിക്കൽ ഡുവൽ സിമ്മിൽ വരുന്നത്. രണ്ട് അതിൽ പക്ഷേ ഇതിട്ട് കഴിഞ്ഞാൽ രണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതല്ലാണ്ടല്ല ബാക്കിയുള്ള സ്പെക്ക്, ഇന്റർനാഷണൽ സ്പെക്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും. പക്ഷേ ചില സിമ്മിൽ ഈ സിം സപ്പോർട്ട് ചെയ്യാത്ത സിം ഉണ്ട്, ഓസ്ട്രേലിയൻ സ്പെക്കിലൊക്കെ ചിലപ്പം സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ അതൊക്കെ എല്ലാവരും നോക്കിയെടുക്കുക. ഓക്കെ, അപ്പൊ ഇത് എത്ര നമ്മൾ ഓഫർ എടുക്കുക? 2850 256 GB 256 GB 2850 ഇട്ടാ. ഓക്കെ, അപ്പൊ അലക്കിട്ടില്ല ഓഫർ. 512 പോവാ. 512 GB ഉണ്ട്. 256 രണ്ട് കളർ ഉണ്ട് കേട്ടോ. പർപ്പിളും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. 512 വരുമ്പോ ഓൺലി പർപ്പിൾ മാത്രം. പർപ്പിൾ 512 GB നോൺ ആക്റ്റീവ്, 14 Pro ട്ടോ. 14 Pro നല്ല അടിപൊളി സാധനം. ഇതിന്റെ പിന്നെ പറയേണ്ട ആവശ്യമില്ലോ. സീറോ യൂസർ ആയിട്ടുള്ള നോൺ ആക്റ്റീവ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതാ സാധനം. 2999 ഇരത്തിന് വെച്ചാൽ വരെ നിങ്ങൾക്ക് 512 GB ഇട്ടാ. 512 ഇനി നേരെ നമുക്ക് 1 TB പോയാണെന്നുണ്ടെങ്കിൽ 1 TB 1 99 256 വേണോ, 512 വേണോ, 1 TB വേണോ, ഏത് വേണേ നിങ്ങൾക്ക് തരും. നേരെ 1 TB നോൺ ആക്ടിവിക്ക് പോകണമെങ്കിൽ 1 TB നമ്മളിവിടെ കളിക്കും പോകുമ്പോഴോ ഫോൺ കാര്യത്തിൽ പ്രത്യേകിച്ച് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് നമ്മൾ 512 1 TB ഒക്കെയാണ് കൂടുതൽ പറയാ. 128 കളി ഒന്നും നമ്മൾ ഇല്ല, തീരെ സത്യം പറഞ്ഞാൽ പ്രീമിയം മോഡൽ പോയാണെങ്കിൽ തീരെ താല്പര്യമില്ലാത്ത GB ആണ്. അതിൽ മേടിക്കുകയാണെങ്കിൽ 512 1 TB ആളുകൾ കൂടുതൽ ഇപ്പൊ ചൂസ് ചെയ്യണത് അല്ലേ. ഓക്കെ, അപ്പൊ അടിപൊളി പ്രൈസ് 1 TB കിട്ടുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഈ 14 Pro ഒരു കറക്ഷൻ ഈ റാക്കിലുള്ള കംപ്ലീറ്റ് കഴിഞ്ഞ നോൺ ആക്റ്റീവ് അല്ല ബട്ട് ആക്ടിവേറ്റഡ് മാത്രം, അതായത് 0 times ചാർജ്ഡ്, 0 times യൂസ്ഡ്, 100% ബാറ്ററി, ഡയറക്ട്ലി കമ്മിങ് ഫ്രം ആപ്പിൾ സ്റ്റോർ. അതായത് നോൺ ആക്റ്റീവ് എങ്ങനെ വരുന്നു, അതേ കാറ്റഗറിയിൽ വരുന്നതാണ്. പക്ഷേ ജസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടോ? ജസ്റ്റ് യൂസ്ഡ് അല്ല, യൂസ്ഡ് യൂസ്ഡ് തന്നെ ആയിട്ട് വേറെ തന്നെ കാറ്റഗറി. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 times 1 time ചാർജ്ഡ് മാത്രം. ആക്ടിവേഷൻ വിതൗട്ട് ആപ്പിൾ വാറണ്ടി. അതായത് നോൺ ആക്റ്റീവ് എങ്ങനെ വരുന്നു, അതേപോലത്തെ കാറ്റഗറി തന്നെ.
ചെറിയൊരു വേരിയേഷൻ എന്ന് വെച്ചാൽ മോഡൽ നമ്പറിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടോ? അതായത് നോൺ ആക്റ്റീവിൽ ഫൈവിലാണ് സ്റ്റാർട്ട് ചെയ്യുക, ഇതിൽ സാധാരണ എം എന്നും അതൊക്കെ വരുന്നവർ തന്നെ വരും. അപ്പൊ ചോദിക്കട്ടെ, ഇതിന് വാറന്റി? വാറന്റി ഷോപ്പ് വാറന്റി ഉണ്ട്, അതുപോലെ തന്നെ ഇൻഷുറൻസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ആഡ് ഓൺ ആ സർവീസ് അവൈലബിൾ. ഓതറൈസ്ഡ് വാറന്റി നിങ്ങൾക്ക് കിട്ടും 1 ഇയർ, 100 ദിർഹം ആഡ് ചെയ്ത്. ഓതറൈസ്ഡ് വാറന്റി എന്ന് പറയുമ്പോൾ 1 ഇയർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻഷുറൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സർവീസ് നമ്മൾ ചെയ്തിരുന്നത് കംപ്ലീറ്റ്ലി ജെന്യുവിൻ ആപ്പിൾ പാർട്ട് ആയിരിക്കും. ഓക്കെ, ജെന്യുവിൻ ആപ്പിൾ പാർട്ട് ആയിരിക്കും. പറഞ്ഞ പോലെ തന്നെ 14 Pro Max 512 GB അല്ലേ, നല്ല പ്രൈസ്. കിളും പ്രൈസ് തരുമോ? അതായത് ഒരു നമ്മള് പിന്നെ ആനിവേഴ്സറി കിട്ടിയ ഓഫറിന്റെ പ്രൈസ് തന്നെ കൊടുക്കാം. കഴിഞ്ഞാല് 3650 കൊടുത്തത് പ്രൈസ് ഡ്രോപ്പ് ആയിട്ട് 3550 0 UST 512 GB. ഞാനിപ്പം ഓൺ ആക്കിട്ട് കാണിച്ചു തരാം, നിങ്ങൾ നോക്കിക്കോ. സാധനം കാണിച്ചു തരാം. സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജഗജില്ലി അതിർപ്പത്തിന്റെ മോഡലാണ് എന്ന് പറഞ്ഞ ഇജാദി കണ്ണിലെ കൃഷ്ണമണി പോലെ തുടങ്ങുന്ന സാധനമൊക്കെ കിട്ടണ ഫോൺ ഗ്യാരേജിൽ മാത്രമേ കിട്ടൂട്ടോ. അതുമാതിരി മോഡല് സാധനങ്ങളായിരിക്കും. നോക്കോ, ഇതിന്റെ കണ്ടീഷൻ കാണിച്ചു. കണ്ടീഷൻ ക്ലീൻ ബ്രോ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അതാണ് ഈ സാധനം. ഒരൊറ്റ ഇത് ജസ്റ്റ് ആക്ടിവേറ്റഡ് പറഞ്ഞു പൊക്കിയിട്ടും കേട്ടിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ സാധനം ഒരു കസ്റ്റമർ അല്ല ഒരാള് വന്നിട്ട് കയ്യിൽ പിടിക്കുമ്പോ തന്നെ എടുത്ത് പോവും. അതാണ് ഈ മോഡല്. കണ്ടാ, ഇതിപ്പോ ഞാൻ കാണിച്ചത് ജസ്റ്റ് കയറി നോക്കൂ. 512 GB കാര്യങ്ങൾ നോക്കും. മോഡൽ നമ്പർ 512 GB ആണ്. നോക്കുവാ, ഓക്കെ, ഒക്കെ ജെനുവിൻ സാധനങ്ങളാണ്. 100 ബാറ്ററി, 0 ടൈംസ് ചാർജ്ഡ്, 0 ടൈംസ് യൂസ്ഡ്. നിങ്ങൾ നോക്കിക്കോ, സാധനം നോക്കിക്കോ. പക്കാ പക്കാ മിയമിയ സാധനങ്ങൾ ഇതൊക്കെയെന്ന് പറഞ്ഞു. ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് മാക്സിമം ആ ടൈം തന്നെ എന്താക്കുക, ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക, വാങ്ങാൻ ശ്രമിക്കുക. അതൊക്കെ വല്ലപ്പോഴും കിട്ടുന്നതാണ്. ഇനിയിപ്പോ ഇപ്പൊ ഈ 14 Pro യും 14 Pro Max ഒക്കെ, 14 Pro ഒക്കെ നോൺ ആക്റ്റീവ് ഇറങ്ങിയിട്ട് ഇനി 2 വർഷം കഴിഞ്ഞിട്ട് ചോദിക്കും. ഇപ്പം 13 Pro യും 12 Pro ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നും എപ്പോഴെപ്പോഴും കിട്ടൂല. കിട്ടുന്ന സമയത്ത് മാക്സിമം എന്താക്കുക, എങ്ങനെ കഴിഞ്ഞത് നല്ലൊരു കിട്ടില്ല അവസരമാണ് 14 സീരീസ് നോക്കണവർക്ക്. ഇനി ബ്രോ പറഞ്ഞ പോലെ തന്നെ 10 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്ന സാധ്യതയുണ്ട് അല്ലേ. അത് കഴിഞ്ഞു, ഏകദേശം ആ സാധനം കഴിഞ്ഞു. ഇനി ചോദിക്കരുത് ദയവായി, 14 Pro 12 Pro ചോദിച്ചോട്ടെ. 14 Pro 13 Pro 12 Pro രണ്ടാൾക്കാർ ഇവിടെ 12 Pro വാങ്ങാൻ വന്നിട്ടുണ്ട്. ഞങ്ങളവരെ അവര് പോലെത്തുണ്ട്. അപ്പോ അതിൽ ഇനി യൂസ്ഡ് വരുന്നുണ്ട്. അതായത് 512 GB 14 Pro 14 Pro Max GB യൂസ്ഡ് വരുന്നുണ്ട്. ഏകദേശം ഒരു 3200 ആ റേഞ്ചിലൊക്കെ വരുന്നത് യൂസ്ഡ് സ്റ്റോക്ക്, അത് കിട്ടും കേട്ടോ. യൂസ്ഡ് സ്റ്റോക്ക് വേണമെങ്കിൽ അതും കിട്ടും. ഇതൊക്കെ ഡയറക്റ്റ്ലി ഒന്നിച്ച് വരുന്ന സ്റ്റോക്കാണ്. രണ്ട് കാറ്റഗറി ആയിട്ട് വരുന്നുള്ളു, യൂസ്ഡും അതുപോലെ തന്നെ ജസ്റ്റ് ആക്റ്റീവ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഇത് കണ്ടാലും ശരിക്കും ഒരു ജസ്റ്റ് ആക്റ്റീവ് ഇത് യൂസ്ഡ് ആണ്. ഇത് യൂസ്ഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജെന്യുവിൻ ആപ്പിൾ പാർട്ട്, അതായത് എന്താ പറയാ, ഡിസ്പ്ലേയോ അല്ലെങ്കിൽ ക്യാമറയോ കാര്യങ്ങളോ എന്തെങ്കിലും ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, യൂസ്ഡ്ലി ലഭ്യമാണ്. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരുമ്പോ 3200 വരും റേറ്റ് വരുന്നത്. ഇതിന്റെ 3200 വരും. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഒക്ടോബർ 26, 2023 മാറിയിട്ടുണ്ട്. ഒറിജിനൽ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മാറിയ ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് പ്രൈസ് ഇതിനെ കൊണ്ട് വേരിയേഷൻ കുറയാനും കൂടാനൊന്നുമില്ല. എവിടെ പോയി കഴിഞ്ഞാലും കുറഞ്ഞ പ്രൈസ് ആണോ അപ്പോൾ ഉള്ളത്? ഇപ്പം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 14 സീരീസിനാണ് ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ ഉള്ളത്. 15 സീരീസ് കാരണം ഇത് ജെനുവിൻ ഡിസ്പ്ലേ അല്ലേ. ആപ്പിൾ സ്റ്റോറിൽ നിന്ന് മാറുന്ന ഒറ്റ ക്വാളിറ്റി അല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാനിപ്പോ വിൽക്കാൻ കൊണ്ടുവന്നു, എന്റെ ഒരു സാധനം ഉണ്ട് വിൽക്കാൻ. ഇപ്പൊ ജെനുവിൻ ആപ്പിൾ പാർട്ടാണ് അതിൽ കാണിക്കണമെങ്കിൽ എനിക്ക് വിൽക്കണം എന്നുണ്ട്. ആ സമയത്ത് എങ്ങനെ ഇതിന്റെ പ്രൈസ് ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഉള്ളതുള്ള പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് പ്രൈസ് ഡ്രോപ്പോ കാര്യങ്ങളൊന്നുമില്ല. ഇത് സ്ഥാനത്ത് വേറൊരു ഷോപ്പിൽ നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ളത് അവരെ മാറിയിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഡ്രോപ്പ് ഉണ്ടാവും, നല്ല പ്രൈസ് ഡ്രോപ്പ് ഉണ്ടാവും. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനുവിൻ ആപ്പിൾ പാർട്ട് എന്ന രീതിയിൽ ഒരിക്കലും പ്രൈസ് മാറൂല. കാരണം എനിക്ക് പറയാൻ വേണമെങ്കിൽ ഡിസ്പ്ലേ മാറിയതാണ്, അതുകൊണ്ട് പ്രൈസ് കുറച്ചു. അതൊരു കച്ചവടമാണ്. അതെ, കച്ചവടമാണ്. ബിസിനസ് പക്ഷേ ഇതിപ്പം നിങ്ങളിപ്പോ ഒരു 3000 ദിർഹം ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3000 വാങ്ങാ എന്നുള്ള ലക്ഷ്യത്തോടല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. 2800 കിട്ടണം എന്നുള്ള രീതിയിലാണ്. വേറൊരു കച്ചവടം, പല ടൈപ്പ് കച്ചവടമായിരിക്കും. നെഗോഷ്യബിൾ ആകുന്നതുകൊണ്ട് നെഗോഷ്യബിൾ അല്ലാത്തതുകൊണ്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ കൊണ്ടിരിക്കില്ല, വാട്ടർ റെസിസ്റ്റന്റ് കണ്ടീഷനിലാണ് ഫോൺ വരുന്നത്. അപ്പോൾ സ്റ്റോർ അതിനായിട്ട് റിപ്പയർ കാര്യങ്ങളോ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോർ എന്ന് മാറി എന്ന് വെച്ചിട്ട് വാട്ടർ പ്രൂഫ് പോവുകയോ അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റന്റ് പോവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇവിടെ എടുക്കുന്ന എല്ലാ ഫോണുകളും നിങ്ങൾക്ക് ഡയറക്ട്ലി ആപ്പിൾ സ്റ്റോറിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഇത് 1 ഇയർ വാറന്റി നിങ്ങൾക്ക് ഇടുകയും ചെയ്യാം.
ഓക്കെ ഡൺ. അപ്പൊ അത് യൂസർ പറഞ്ഞു, നോൺ ആക്റ്റീവ് പറഞ്ഞു, 14 പ്രോ മാക്സിന്റെ എല്ലാം നല്ല കിട്ടില്ല, നോൺ ആക്റ്റീവിന്റെ ചാഗ്ര കളി നോൺ ആക്റ്റീവ് പറഞ്ഞു, ജസ്റ്റ് ആക്റ്റീവ് പറഞ്ഞു, നോൺ ആക്റ്റീവ് പറഞ്ഞു, ജസ്റ്റ് ആക്റ്റീവ് പറഞ്ഞു, യൂസർ പറഞ്ഞു. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ 13 പ്രോ മാക്സ് ഇവിടെയുള്ള സ്റ്റോക്ക് ഉണ്ടായിരുന്നു, സ്റ്റോക്ക് ആണ് ഓൾമോസ്റ്റ് എല്ലാം സ്ക്രാച്ചസ് ഉണ്ടോ വേറെ 13 പ്രോ സീരീസിനാ 13 പ്രോ മാക്സിൽ 13 പ്രോ മാക്സ് 512 256 512 GB 256 ഉണ്ട്. ഈ സ്റ്റോക്കൊക്കെ മാക്സിമം ഷോപ്പിൽ വന്നിട്ട് എടുക്കാൻ വേണ്ടി നോക്കി. ഡെലിവറിക്ക് നിങ്ങൾ ഓൺലൈനിൽ എൻക്വയറി ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്യും ഒരു കസ്റ്റമർ ചിലപ്പം വേണമെങ്കിൽ. അപ്പൊ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഷോപ്പിലേക്ക് ഡയറക്റ്റ് വന്നിട്ട് എടുക്കുക. അത് ഓൺലൈനിൽ നിങ്ങൾ എൻക്വയറി ചെയ്തിട്ട് വെറുതെ ആ കസ്റ്റമർ നിങ്ങളുടെ സമയം കളയണ്ട അവിടെ നിൽക്കുന്ന വരിക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്, പക്ഷെ വേറെ ഒരുപാട് കസ്റ്റമർ ഉണ്ടോ ലോങ്ങിൽ, അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ അയച്ചു കൊടുക്കുന്നതൊക്കെ അവർക്ക് ഓക്കെയാണ്. അല്ലാണ്ട് ഷോപ്പിൽ വരാം, നോക്കിയിട്ട് വരാം, കളറായേക്ക് ഇതാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ട് നമുക്ക് പറയണമെന്ന് വെച്ചാൽ, ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അതിന്റെ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മൊബൈൽ നോക്കി അണ്ടർപ്രസ് വിശ്വസം നിങ്ങൾക്ക് ഡയറക്റ്റ് മേടിക്കാൻ പറ്റും. അതാണ് മൈനൂട്ട് സ്ക്രാച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലൊന്നുമില്ല. പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഇവിടെ കാണുന്ന എല്ലാം കാണിച്ചു, എല്ലാം സ്റ്റോക്ക് ആണ്. ഈ വൈറ്റ് ഗോൾഡ് എല്ലാം ക്ലിയർ സ്റ്റോക്ക് ആണ്. വൈറ്റ് ഗോൾഡ് ഉണ്ട്, പ്രോ മാക്സ് പ്രോ മാക്സ് മൈനോട്ട് സ്ക്രാച്ചസ് മാത്രം. അതിന്റെ പ്രൈസ് വരുന്നത് 256 ആണെങ്കിൽ നമുക്ക് കൊടുക്കാം 289 ഐഫോൺ 13 പ്രോ മാക്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ മൈനൂട്ട് സ്ക്രാച്ച് എന്ന് പറയുമ്പോൾ എത്ര എന്തതിൽ വരുന്നത്? സ്ക്രാച്ച് എന്ന് പറയാൻ ഇതിപ്പോ പറയാൻ ഇതാ, ഇതൊരു മൈനൂട്ട് സ്ക്രാച്ച് കിട്ടുന്നുണ്ടോ മോനെ? കിട്ടണല്ല, കിട്ടുന്നുണ്ടാ? കിട്ടുന്നില്ല, കിട്ടണല്ല. ഓക്കെ, ഇവിടെ ചെറിയ മൈനർ അല്ലേ, ഈ ഒരു സ്ക്രാച്ച് മാത്രം 289 വരുന്നില്ല. അപ്പൊ ഇതില് വരുന്നത് ഇത് ഒരു മൈനൂട്ട് സ്ക്രാച്ചസ് മാത്രം. ഇതൊന്നും ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാലൊന്നും കാണില്ല കേട്ടോ, നല്ല അടിപൊളി മൊഞ്ചായിട്ടുള്ള പ്രൈവസി പോലെ സാധാ ഗ്ലാസ് ഇട്ട് സെറ്റ് ആക്കി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പറയാണ്ടോ ചില എടുത്ത് കൊടുക്കുക. ഇതില് ഈ സാധനത്തിൽ ഇപ്പൊ മൈന്യൂട്ട് ആയിട്ടുള്ള സ്ക്രാച്ച് പുറത്താണല്ലോ വരുന്നത്, ഇന്റേണലി ഈ ആപ്പിൾ സ്റ്റോർ മാറ്റിയത് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്നുമില്ല, ഇല്ല റിപ്പയറോ കാര്യങ്ങളോ, നത്തിങ് ചേഞ്ച്. നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും അത് ആപ്പിൾ സ്റ്റോർ നിന്ന് മാറിയതാണെങ്കിലും ഷോപ്പിൽ നിന്ന് മാറിയതാണെങ്കിലും അത് മാറിയിട്ടില്ലെങ്കിലും ഇവിടുന്ന് ഡയറക്റ്റ്ലി എന്തായാലും പറയും. ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു ഫോൺ എടുത്തിട്ട് ഇനി പുറത്തുനിന്ന് വന്നിട്ട് അയച്ചതാണെങ്കിൽ റിപ്പയർ ആക്കിയെന്ന് ഒരാൾ പറയേണ്ട ഒരു ഗതികേട് ഉണ്ടാക്കൂല, അവസ്ഥ ഉണ്ടാക്കൂല. അപ്പോൾ ജസ്റ്റ് 100% വിശ്വസിച്ച് മേടിക്കുക. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ 13 പ്രോ മാക്സും 13 പ്രോ സീരീസും ജസ്റ്റ് മൈന്യൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളുള്ള സാധനമാണ്. പക്ഷേ നല്ല കിഡിലും പ്രൈസ് റേഞ്ചിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 289 13 പ്രോ മാക്സ് 256 512 ആണെങ്കിൽ 23 കൂടുതലാണ്. ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഈ റേറ്റ് ചോദിക്കരുത്, കാരണം പ്രൈസ് കുറയുമ്പോൾ കുറച്ചിട്ട് തരാനും എന്തായാലും കാര്യങ്ങൾ ഓഫറും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് ഇപ്പൊ എപ്പോൾ നിങ്ങൾ വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തരും. പിന്നെ നേരെ ഷോപ്പിലേക്ക് ഇങ്ങോട്ട് വരിക, നമ്മള് മൊത്തത്തിലുള്ള ഒരു അറിവാണ് തരുന്നത്. ഇങ്ങനെ ആൾക്കാർക്കും പ്രൈസ് മാറിപ്പോലെ വീഡിയോ കാണുന്നവർക്ക് പല ആൾക്കും മാറിപ്പോകുന്നുണ്ട്. ഞാൻ പ്രൈസ് ആവർത്തിച്ച് ആവർത്തിച്ച് കറക്റ്റ് പറയുന്നുണ്ട്, എന്നാലും ചില കസ്റ്റമർ എന്നോട് വാശി പിടിക്കും. കാരണം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് വാശി പിടിക്കും, അത്രയല്ല പറഞ്ഞത്. വളരെ ക്ലാരിറ്റിയോട് കൂടി ഞാൻ പറയുന്നുണ്ട് 13 പ്രോ മാക്സ് 2 ലാസ്റ്റ് ഒന്നും കൂടി ഞാൻ പ്രൈസ് ലിസ്റ്റ് ആയിട്ട് ഒന്നും കൂടി വീഡിയോ ലാസ്റ്റ് എല്ലാത്തിന്റെ പ്രൈസ് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. 13 പ്രോ മാക്സ് 512 കൂടെ പ്രൈസ് പറഞ്ഞു, 2 3 7 5. അപ്പൊ രണ്ടും പ്രൈസ് 512 പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ബിബി എന്നും കൂടി പറഞ്ഞാൽ ഈ പ്രൈസ് നമ്മൾ എല്ലാവർക്കും നമുക്ക് ഈ പ്രൈസ് കൊടുക്കുന്നില്ല. നമ്മളിപ്പോ ബ്ലോഗ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ പ്രൈസ് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ബിബിയുടെ കസ്റ്റമേഴ്സിന് വരാൻ ബുദ്ധിമുട്ടുള്ള നാട്ടിലുള്ളവർക്ക് ഇതൊക്കെ മെയിൻ ആയിട്ട് ഇപ്പൊ നാട്ടിൽ കുറച്ച് ഓർഡർ അധികം പോകുന്നുണ്ട്, ഇവിടെ കസിൻസും അവർക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണമെന്ന് ഇപ്പൊ ബെസ്റ്റ് പ്രൈസ് തരുന്നത്. പിന്നെ ട്രസ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാലും പറയുക, മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എവിടെ കൊണ്ടുപോയിട്ട് വേണമെന്ന് ചെക്കാനും പറ്റും. 13 പ്രോയിലേക്ക് പോയാലോ? 13 പ്രോയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് ആണെങ്കിൽ ഇതും സ്ക്രാച്ച് ചെറിയ സ്ക്രാച്ച് ഇല്ല, ഓൾമോസ്റ്റ് എല്ലാം 99% സീറോ സ്ക്രാച്ചസ് ആണ് നിലവിൽ പോകുന്നത്. 1950 ആക്കണ്ട, ഓൾമോസ്റ്റ് എല്ലാം 1950 ആണ്. 13 പ്രോ കിട്ടും, ക്ലീൻ ആണ്,
പിന്നെ റിപ്പയർ കാര്യങ്ങളൊന്നുമില്ല. ദയവെയ്തിട്ട് നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 90 above ബാറ്ററി ഉണ്ടോ 90 above ബാറ്ററി ഉണ്ടോ അതൊന്നും വേറെ നിങ്ങൾ പറഞ്ഞു. 90 below ബാറ്ററിയെ വരും. 90 below ബാറ്ററി എന്താകും ഇതിന് വരും? ഈ 3 കൊല്ലം 4 കൊല്ലം പഴക്കമുള്ള ഫോണ് 90 above ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ, വേണം എന്നുള്ളവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ 83, 84, 85, 86, 87, 88 മാക്സിമം ഓൾമോസ്റ്റ് വരുന്നത്, 100 പീസിൽ ഒന്നോ രണ്ടോ പീസ് 90 മുകളിൽ കിട്ടിയെന്ന് വിചാരിക്കും. അങ്ങനെ വേണം എന്നുള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ടും 94 വേണം, 95 വേണം എന്നുള്ളവരാണെങ്കിൽ 30 ദിർഹംസ് എനിക്ക് തരണ്ട, ഞാൻ മാർക്കറ്റിൽ നേരെയുള്ള ഒരു ഷോപ്പ് ഞാൻ പറഞ്ഞുതരാം. ഷോപ്പ് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിരുന്നില്ല, കാണിച്ചു ലൊക്കേഷന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ. ഇനി അതല്ലെങ്കിൽ 95 കുറച്ച് സ്റ്റിക്കർ ഞാൻ ഒട്ടിച്ച് വെക്കുന്നുണ്ട്, ഇതേപോലത്തെ 95 ബാറ്ററി അടുത്ത് 84 ആണ്, അതിന്റെ മുകളിൽ 95 കണ്ടിട്ട് തൃപ്തി വേണമെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ് ആ രീതിയിലുള്ള എല്ലാവിധ സർവീസും ചെയ്തു കൊടുക്കുന്ന മൊത്തത്തിൽ പറയണമെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഫോൺ മേടിക്കുമ്പോൾ ബാറ്ററി പെർസെന്റേജ് മാത്രമല്ല നോക്കേണ്ടത്, ഫോണിന്റെ കണ്ടീഷനാണ് നോക്കുക. വേറൊരു കാര്യം കൂടി എടുത്തു പറയാം, വീഡിയോ ലേഡീസ് കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകം ഒരാളുടെ ഒരു പ്രശ്നം വെച്ചാൽ, ഇന്നിപ്പോ ഒരു പെൺകുട്ടി വന്നിട്ട് കാണിച്ചു വെച്ചിട്ടുണ്ട്, അതായത് 13 Pro Max ആണ്. 13 Pro Max ഗ്രാഫൈറ്റ് കളർ, 13 Pro Max 12 Pro ഇപ്പൊ അടുത്ത് കാണിക്കാനില്ല, 12 Pro Max ഓൾമോസ്റ്റ് സെയിം ആണ് കാണാൻ ഡിസൈൻ. അതിന്റെ 12 Pro Max നോക്കുമ്പോൾ പറഞ്ഞാൽ ഇതിന്റെ സ്പീക്കർ ഇവിടെയാണ് വരിക, 12 Pro Max സ്പീക്കർ ഈ സെന്ററിൽ വരിക, 13 Pro Max ഇവിടെ വരിക സ്പീക്കർ. അതുപോലെ തന്നെ ഇതിന്റെ ലെൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടിയുണ്ടാവും, സൈഡ് ഏകദേശം ചെറിയൊരു മാറ്റേ ഉള്ളൂ, പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. ഗ്രാഫൈറ്റ് ഒക്കെ പ്രത്യേകിച്ച് ബ്ലൂ കളർ ഒക്കെ ആണ് മനസ്സിലാവും, സൈഡ് ബ്ലൂ ഒക്കെ വരുന്നത് മനസ്സിലാവും, ഗ്രാഫൈറ്റ് ഗോൾഡ് ഇതൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പം ഞാനിവിടെ കൊടുത്ത പ്രൈസ് 2350 ദിർഹംസ് ആണ്, 13 Pro Max 256 2000 ദിർഹംസിന് 256 അല്ല 512 GB കിട്ടിയതായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. സംഭവമൊക്കെ കാണാനൊക്കെ കാണല് പോലത്തെ പീസ് കാണുമ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ല, 13 Pro Max ആണെന്നൊക്കെ പറഞ്ഞു തന്നെ. കാരണം ലേഡീസ് ആകുമ്പോൾ പറഞ്ഞാൽ അധികം ഇതിനെ കുറിച്ച് അങ്ങ് പോകില്ല, പ്രൈസ് കൊണ്ട് മാത്രം നോക്കുന്നതാണ്, അതായത് പ്രൈസ് അവിടെ കുറവുണ്ടോ ഇവിടെ കുറവുണ്ടോ മാത്രം നോക്കുന്നത്, ഫോണിൻ്റെ ഉള്ളിൽ നോക്കില്ല. അപ്പോൾ ഇവിടെ വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ ഒക്കെ സെറ്റാണ്, നമ്മൾ ഇവിടെയൊക്കെ കയറി എവിടെയൊക്കെ കയറി നോക്കുമ്പോൾ പുറത്തുനിന്ന് കാണാൻ 13 Pro Max, ഉള്ളിൽ കയറി കഴിഞ്ഞാൽ 12 Pro Max. അല്ല അപ്പൊ ശരിക്കും കോപ്പിയാ? ശരിക്കും അതായത് ഒന്നുമില്ല, ഫോണ് ഹൗസിംഗ് മാറ്റിയ ഫോണാണെന്നേ ഉള്ളു, വേറെ പ്രശ്നം. നമ്മുടെ പണ്ടത്തെ 12 Pro Max പുറത്ത് 13 Pro Max. അല്ല ഇത് മേടിച്ച് 2000 ദിർഹംസിന് എന്റെ അടുത്ത് ഇവിടെ വന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞ ലഡു ഒക്കെ കൊണ്ടുതരാന്ന് പറഞ്ഞു, കിട്ടാത്ത ലേഡീസിലൂടെ പറയുള്ളു. കാരണം അവര് കുറ്റപ്പെടുത്തി പറയുന്നില്ല കേട്ടോ, കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം നോക്കുക എന്ന പ്രൈസാ നോക്കുക, അവിടെ കുറവ് 150 കുറവുണ്ട്, ഇവിടെ 200 കുറവുണ്ട് എന്നാ, അത് എല്ലാരും കുറ്റപ്പെടുത്തിയ രീതിയിൽ പറയുന്നില്ല, എന്നാലും നോക്കൂല. ഒരുപാട് ആൾക്കാർ അറിയാത്തതുണ്ട്, മോഡൽ മാത്രം വാച്ച് ചെയ്തിട്ട് അതിന്റെ ക്യാമറ, നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്ന ക്യാമറ 3 കണ്ണ് 4 കണ്ണ് ഒക്കെ എന്നെ പറയും, നമുക്ക് വരുന്ന ഉള്ളതുള്ള പോലെ പറയാം. അപ്പൊ ഇതിന്റെ ഉള്ളിലും കൂടി എന്താക്കണം, കയറിയിട്ട് നോക്കണം എല്ലാം ചെക്ക് ചെയ്യാൻ, 13 Pro Max ആണോ 13 Pro Max ആണോ, പിന്നെ കരയറ് ഒരാളെ കരഞ്ഞാൽ നിർത്തി ചെയ്യില്ല. അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ രണ്ട് കാര്യം പറഞ്ഞുള്ളത്, ഒന്ന് നിങ്ങൾ ബൂസ്റ്റ് ചെയ്ത ബാറ്ററി വാങ്ങാതിരിക്കുക, ഈ ഒരു ബാറ്ററി പെർസെന്റേജ് മാത്രം മേടിച്ചിട്ട് നിങ്ങൾ ഫോൺ വാങ്ങാതിരിക്കുക, ഫോണിന്റെ കണ്ടീഷൻ നോക്കുക. അപ്പൊ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ പറഞ്ഞല്ലോ, ഒരു ഒരു സ്ഥലത്തേക്ക് ദേഹയ്ക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് നിങ്ങൾ ഫോൺ മേടിക്കുമ്പോൾ അതിനുള്ളിൽ കയറിയിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലേ. അപ്പൊ ഓക്കെ, അപ്പൊ അതും പറഞ്ഞതാണ് നമ്മള്. ഓക്കെ ഡൺ. അപ്പൊ ഇതിന്റെ പ്രൈസ് കൊടുത്തു, നമ്മൾ 13 Pro പ്രൈസ് കൊടുത്തില്ല, 1950 കൊടുത്തു, 1950 ഇത് നമ്പർ തരല്ലേ, 256 GB ഞങ്ങൾ പ്രൈസ് തന്നിട്ടുണ്ട്. 13 Pro ഇപ്പോ ബാറ്ററി മാറിയ, അതായത് ജെനുവിൻ ബാറ്ററി മാറിയ പീസ് വേണമെങ്കിൽ അത് കിട്ടും. സർവീസ് ആയിട്ടുള്ള ബാറ്ററി ഇവിടെ നിന്ന് മാറി കൊടുക്കുന്ന ബാറ്ററി ഉണ്ട്, അതിന് 3 മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട്, അങ്ങനെ വേണ്ടത് അങ്ങനെയും കിട്ടും, അങ്ങനെ കിട്ടും. അതുപോലെ ആ എന്താ നിങ്ങൾക്ക് ബാറ്ററി മാറുന്നുണ്ടെങ്കിൽ ബാറ്ററി മാറിയിട്ട് കിട്ടും. പിന്നെ പിന്നെ നിങ്ങൾക്ക് 12 സിംഗിൾ പീസ് കിട്ടും. അപ്പൊ നമ്മള്
14 നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട്, 13 സീരീസ് നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട്, ബാക്കി എല്ലാം 12 128 GB 1149 128 GB അല്ലേ, ഓക്കെ 128 GB ഉണ്ട് 12. അപ്പം നമ്മൾ 14 Pro Max നോൺ ആക്റ്റീവ് ആക്റ്റീവ് എല്ലാ സീരീസും പറഞ്ഞു, 13 Pro സീരീസിൻ്റെയും നമ്മളെ എല്ലാം പറഞ്ഞു. ഇനിയിപ്പോൾ എന്തിനും വേണമെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് കോൾ ചെയ്യുക, കൂടുതലായിട്ട് വരാം. നോക്കുക നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തത്, ലൊക്കേഷൻ വരുന്ന കറാവില്ല. അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഹുവാവിൻ്റെ ഹോണർ വാച്ച് GS3 അതായത് ഒറിജിനലി സാധനമാണ് കേട്ടോ, ഒറിജിനൽ സാധനം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സാധനം. ഇതിന്റെ പ്രൈസ് മാർക്കറ്റിൽ ഏകദേശം 500 രൂപക്ക് മുകളിലുണ്ട് കേട്ടോ. ഇത് യൂസ്ഡോ കാര്യങ്ങളൊന്നല്ല, പുതിയ പീസ് ആണ് കേട്ടോ, വിത്ത് 1 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും, യു എസ് പെക് ആണ്, ഇതിന്റെ അപ്രൂവഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പകുതി പ്രൈസ് കൊടുക്കണ്ട, പകുതി പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ ചെയ്യേണ്ടത് പറ, വെറുതെ കൊടുക്കണ്ട, നീ എന്താ പറ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ കറക്റ്റ്, ഇത് ഞാൻ ഇപ്പൊ പറയാ സ്ക്രിപ്റ്റഡ് ഒന്നല്ല, നിങ്ങൾ വിചാരിക്കണ്ട, വീഡിയോ അപ്ലോഡ് ചെയ്യാം, ഇതെന്താക്കണ്ടേ, ഇതെന്താ ചെയ്യണ്ടേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ഞാനായിട്ടൊന്നും ആലോചിച്ചിട്ടില്ല. നമുക്ക് ഇവിടെ വരുന്ന ഒരാൾക്ക് കൊടുക്കാം അല്ലേ, ഇവിടെ വരുന്ന ഒരാൾക്ക് കൊടുക്ക, അങ്ങനെ ആക്കണ്ട, പിന്നെ എങ്ങനെ ആക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു കാര്യം ചെയ്യാം, ഒരു നല്ല കമന്റ്, അതായത് ഇത്രയും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഇതിൽ നല്ല കമന്റ്, നല്ല കമന്റ് ചെയ്യാതെ ഇഷ്ടപ്പെടും, അത് ഫോണിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത്ര നാളത്തെ വീഡിയോ, ഇപ്പൊ ഇയാളെ കുറിച്ചായിരിക്കാം, ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഐഫോണിനെ കുറിച്ചായിരിക്കാം, അതായത് ആപ്പിളിനെ കുറിച്ചായിരിക്കാം, ഇദ്ദേഹത്തെ കുറിച്ച്, ബി ബി ഫാമിലി നിർബന്ധമായിരിക്കണേ, ഇയാളെ കുറിച്ചായിരിക്കാം, എന്നെ കുറിച്ചായിരിക്കും, ഷോപ്പിനെ കുറിച്ചായിരിക്കും, എന്തായിക്കോട്ടെ കുഴപ്പമില്ല, നല്ല കമന്റ് നോക്കിയിട്ട് 5 കമന്റ് നോക്കിയിട്ട് അതിൽ തെരഞ്ഞെടുത്തിട്ട് ഒരു കമന്റ്, ഓണറിന്റെ വാച്ചാണ്, വേറെ കാര്യം കൂടി പറഞ്ഞുതരാം, ഇത് വേറെ ഒരാൾ യൂസ് ചെയ്തതോ ഒന്നല്ല, ജസ്റ്റ് കസ്റ്റമേഴ്സ് ഇത് കംപ്ലീറ്റ് ഇതാ, ഏകദേശം ഒരു 500 ദിർഹംസിന് മുകളിൽ വിലയുള്ള സാധനമാണ് കേട്ടോ, നോക്കിങ്ങൾ കംപ്ലീറ്റ് സാധനം നോക്കി നിങ്ങൾ, ഇത് ഞാൻ എന്താക്കി തരാൻ കൊടുക്കാം, സംഭവം പറഞ്ഞാൽ എനിക്ക് വലിയ ലാഭമോ കാര്യങ്ങളോ ഇതൊന്നും ഇല്ല, നഷ്ടം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല, നഷ്ടം തന്നെയാണ്, പക്ഷേ നമ്മുടെ നമ്മുടെ ഫാമിലിക്ക് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം, അതൊരു സന്തോഷം, കാരണം അതങ്ങനെയാണ്. അതെ, അപ്പൊ ഇത് ഈ വീഡിയോ കാണുന്ന ആള് ആളിൽ ഒരാൾക്ക് നല്ലൊരു കമന്റ് ഇടുന്ന ആള് ഇതാ നമ്മുടെ ഫോൺ കാര്യങ്ങളും കിട്ടിലും വാച്ച് ഹോണർ കിട്ടിട്ടോ മച്ചാമാരെ, അപ്പൊ എല്ലാരും നല്ല അടിപൊളി കമന്റ് ഇട്ടു, നല്ല നല്ല കമന്റ് കിട്ടുകയാണെങ്കിൽ ഇത് മാത്രമല്ല, ഇനിയിപ്പോ കമന്റ്സ് മാത്രമല്ല, നിങ്ങൾ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി ഇടക്കിടക്ക് വാച്ച് മാത്രം ആക്കണ്ട, പിന്നെ ഗിവ് അവേ കൊടുക്കാൻ ഒരു താല്പര്യമില്ല, സത്യം പറഞ്ഞാൽ ഇത് ഗിവ് അവേ ആയിട്ട് കണക്കൂട്ടണ്ട, ഇത് നമ്മൾ സന്തോഷമായിട്ട് കണക്കൂട്ടിയാൽ മതി, വെറുതെ ഗിവ് അവേ കയറ്റി റീച്ച് കൂട്ടാനും പിടിക്കാനും നമുക്ക് താല്പര്യമില്ല, എന്താ പറയുന്നത്, പണ്ട് മുതലേ എന്നോട് ചോദിക്കലുണ്ട് ഗിവ് അവേ താല്പര്യമായിട്ട് തന്നെയാണ്, അങ്ങനെ കുറേ ആൾക്കാർ 10,000 ആൾക്കാർ 20,000 ആൾക്കാർ നോക്കിയിട്ട് ഒരാൾക്ക് മാത്രം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരെ ശരിയല്ല, എന്തെങ്കിലും ഫോണിന്റെ പകുതി പ്രൈസിന് കൊടുക്കുന്നതിൽ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അപ്പം നമ്മൾ കൊടുക്കുന്നതിന് ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ല പ്രൈസും കാര്യങ്ങളൊക്കെയാണ്, അപ്പം അതിനോട് താല്പര്യമില്ല ഗിവ് അവേനോട്, അല്ലാണ്ട് നമുക്കൊരു ഇഷ്ടപ്പെട്ടൊരു സന്തോഷത്തിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലാരും നല്ല കമന്റും കാര്യങ്ങളൊക്കെ ഇടുക, ഇപ്പൊ ഗിവ് ഇല്ലാന്നല്ല, നമ്മളെല്ലാ പ്രാവശ്യവും അപ്പൊ സ്പെഷ്യൽ ഓഫറായിട്ട് ഓരോ ഫോണിൽ ഇടാറുണ്ട് അല്ലെ, നല്ല വില കുറച്ചിട്ട് സ്പെഷ്യൽ ഓഫേഴ്സ് ആയിട്ട് കുറെ ഫോണുകൾ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, സ്പെഷ്യൽ ഓഫറായിട്ട് ഒരുപാട് പ്രൈസ് കുറച്ച് നമ്മൾ ഒരുപാട് ഇടാറുണ്ട്, അതുപോലെ തന്നെ ഇനിയും നമ്മൾ ഒരുപാട് ഇത് ഫോൺ ഗാരേജിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫോണുകൾ ഓഫർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അല്ലെ, അപ്പൊ ഇപ്രാവശ്യം 13 സീരീസും 14 സീരീസും ആയിട്ട് നിങ്ങൾ ഒന്ന് ആഘോഷിച്ചോ അല്ലെ, ഹാപ്പി അല്ലേ എല്ലാവരും, ഓക്കെ അപ്പൊ എന്തായാലും താങ്ക് യു. Happy Lemon. Happy. Okay, done.